ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് 4 കഷ്ണം കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ ഒരു പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്ത് നമുക്ക് കുക്കറിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിന് ഭയങ്കര വേവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുടമ്പുളിയാണ്. കുടമ്പുളി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കറിക്ക്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ കറിക്ക് ഈ കുടമ്പുളി തരുന്നത്. കറിയൊക്കെ വെന്തതിന് ശേഷം നമുക്കത് എടുത്തു മാറ്റാവുന്നതാണ് കറിയിൽ നിന്നും. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഈ കറി വേവാൻ ആവശ്യമായ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചോറിന് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഒരു കുമ്പളങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം നമ്മളുടെ കുമ്പളങ്ങയും പരിപ്പൊക്കെ നല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടുക് വറുക്കാം. അതിനൊരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം 2 ചുവന്ന മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. സാമ്പാർ പൊടി എണ്ണയിൽ ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം മസാലക്കൂട്ടുകളൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ സാമ്പാർ പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുക്കറിൽ നിന്നും കുറച്ച് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് സാമ്പാർ പൊടിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിലും തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരും കേട്ടോ. പരിപ്പും കറിയുമൊക്കെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളത്തോടെ വെക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളുടെ സിമ്പിളും ടേസ്റ്റുമായിട്ടുള്ള കുമ്പളങ്ങ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കണ്ടില്ല, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.